നമസ്കാരം, എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. ജില്ലയിൽ ശനിയാഴ്ച 351 പേർക്ക് ഉൾപ്പെടെ സംസ്ഥാനത്ത് 4644 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഏറ്റവും വലിയ പ്രതിദിന വർധനവാണിത്. 18 മരണങ്ങളും ഇന്ന് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു. കൊടകര പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് സ്റ്റേഷൻ ഇൻസ്പെക്ടറും SIയും അടക്കം 30 പോലീസുകാർ ക്വാറന്റൈനിൽ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഓറഞ്ച് അലർട്ടും ചൊവ്വാഴ്ച യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പാലേക്കര ടോൾ പ്ലാസയിലെ ഫാസ്ടാഗ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കളക്ടർ എസ് ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കണ്ടെത്തി. ഫാസ്ടാഗ് സംവിധാനം കാര്യക്ഷമമാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് കളക്ടർ അറിയിച്ചു. കനത്ത മഴയിൽ കല്ലൂരിൽ വീട് തകർന്നു വീണു. നായരങ്ങാടി മഠത്തിന് സമീപമുള്ള വടക്കുംപാടൻ ജയയുടെ വീടാണ് ശനിയാഴ്ച പുലർച്ചെ 1:30 തകർന്നു വീണത്. SSF തൃശൂർ ഡിവിഷൻ 27th സാഹിത്യോത്സവന് തുടക്കമായി. ലക്ഷദ്വീപ് MP PP മുഹമ്മദ് ഫൈസൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 4644 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2862 പേർ രോഗമുക്തി നേടി. ഇത് ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കാണ്. ഇപ്പോൾ 37488 പേരാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 92951 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47452 സാമ്പിളുകൾ പരിശോധിച്ചു. ശനിയാഴ്ച സംസ്ഥാനത്ത് 27 പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചു. 11 പ്രദേശങ്ങളെ ഒഴിവാക്കി. തിരുവനന്തപുരം 824, മലപ്പുറം 534, കൊല്ലം 436, കോഴിക്കോട് 412, തൃശൂർ, എറണാകുളം 351 വീതം, പാലക്കാട് 349, ആലപ്പുഴ 348, കോട്ടയം 263, കണ്ണൂർ 222, പത്തനംതിട്ട 221, കാസർഗോഡ് 191, വയനാട് 95, ഇടുക്കി 47 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ശനിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. 18 മരണങ്ങൾ ശനിയാഴ്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച 351 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 190 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2709. തൃശൂർ സ്വദേശികളായ 50 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8360. 5566 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ശനിയാഴ്ച സമ്പർക്കം വഴി 346 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 7 പേരുടെ രോഗ ഉറവിടം അറിയില്ല. അമല ക്ലസ്റ്ററിൽ 2 ആരോഗ്യ പ്രവർത്തകർ, വൈമാൾ ക്ലസ്റ്ററിൽ 2 പേർക്കും കോവിഡ് ബാധിച്ചു. 11 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധയുണ്ടായി. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 23 പുരുഷന്മാരും 18 സ്ത്രീകളുമുണ്ട്. 10 വയസ്സിന് താഴെ 14 ആൺകുട്ടികളും 9 പെൺകുട്ടികളുമുണ്ട്. മന്ത്രി AK ബാലന്റെ വാഹനത്തിനു നേരെ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് PKS കൊടകര ഏരിയ കമ്മിറ്റി ആമ്പല്ലൂരിൽ പ്രകടനം നടത്തി. ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, പ്രസിഡന്റ് PV മണി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AA ശ്രീധരൻ, രേഖ വേലായുധൻ, KS അജയൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗം പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PK കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. കൊടകര പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് സ്റ്റേഷൻ ഇൻസ്പെക്ടറും SIയും അടക്കം 30 പോലീസുകാർ ക്വാറന്റൈനിൽ പോയി. മലക്കപ്പാറ CI, ചാലക്കുടി SI എന്നിവരടക്കമുള്ളവരെയാണ് കൊടകര സ്റ്റേഷനിലേക്ക് താൽക്കാലികമായി നിയോഗിച്ചിരിക്കുന്നത്. തൃക്കൂർ പഞ്ചായത്തിൽ ശനിയാഴ്ച 4 പേർക്ക് കോവിഡ് പോസിറ്റീവായി. പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. പൂണിശ്ശേരി അഗതി മന്ദിരത്തിൽ കോവിഡ് പോസിറ്റീവായ ഒരു അന്തേവാസിയെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഓറഞ്ച് അലർട്ടും
ചൊവ്വാഴ്ച യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്നും വിവിധയിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം എന്നിവ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും അതീവ ജാഗ്രത പാലിക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.5 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അതിതീവ്ര മഴ ലഭിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഉയർന്ന അലേർട്ടായ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായി ഒഴിവാക്കണം. വൈകിട്ട് 7 മുതൽ പകൽ 7 വരെയുള്ള സമയത്ത് മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം നിരോധിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമോ അതിശക്തമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും തിങ്കളാഴ്ച കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും ചൊവ്വാഴ്ച ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 2018-2019 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ മേഖലകളിൽ ഉള്ളവർ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയും അപകട സാധ്യത മേഖലകൾ അഥവാ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ എന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് ബുക്ക് 2020 നിർദ്ദേശിച്ച തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ ജനം തയ്യാറാകണം. ക്വാറന്റൈനിൽ കഴിയുന്നവർ, രോഗലക്ഷണമുള്ളവർ, കോവിഡ് ബാധിക്കുന്നത് മൂലം കൂടുതൽ അപകട സാധ്യതയുള്ളവർ, സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ 4 തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനോട് പൂർണ്ണമായി സഹകരിക്കേണ്ടതാണ്. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം. നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന അറിയിപ്പിൽ പറയുന്നു. പാലേക്കര ടോൾ പ്ലാസയിലെ ഫാസ്ടാഗ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കളക്ടർ എസ് ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കണ്ടെത്തി. ഫാസ്ടാഗ് സംവിധാനം കാര്യക്ഷമമാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് കളക്ടർ അറിയിച്ചു. വേഗത്തിലും വേഗം കുറച്ചും വാഹനങ്ങൾ കടത്തിവിട്ട് കളക്ടറുടെ സംഘം പരിശോധന നടത്തി. നിർത്തിപ്പോകുന്ന വാഹനങ്ങളുടെ പോലും ടാഗുകളിൽ ചിലത് റീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കൈകൊണ്ട് പ്രവർത്തിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് ഭൂരിഭാഗം വാഹനങ്ങളിലെയും ഫാസ്ടാഗുകൾ റീഡ് ചെയ്തിരുന്നത്. ഇത് ടോൾ പ്ലാസയിൽ വാഹനങ്ങൾ കാത്തു നിൽക്കുന്നതിന് ഇടയാക്കുന്നതായും വിലയിരുത്തി. എല്ലാ ട്രാക്കുകളിലെയും ഫാസ്ടാഗ് സംവിധാനത്തിന്റെ കാര്യക്ഷമത മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം കളക്ടർ നേരിട്ട് വിലയിരുത്തി. എല്ലാ ട്രാക്കുകളിലും സമാന അനുഭവമായിരുന്നു. ഫാസ്ടാഗ് സംവിധാനം കാര്യക്ഷമമല്ലെങ്കിൽ ഫാസ്ടാഗ് നടപ്പാക്കുന്നതുകൊണ്ടുള്ള ഫലം വാഹനയാത്രികർക്ക് ലഭിക്കില്ല എന്ന ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചത്.
ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് സുഗമമായ യാത്ര സാധ്യമാകാത്ത തരത്തിലുള്ള ഗതാഗത നിയന്ത്രണം പാടില്ല. ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മണിക്കൂറുകളോളം വാഹനങ്ങൾ കാത്തുകിടക്കുന്ന അവസ്ഥയും റോഡുകളുടെ ശോചനീയാവസ്ഥയും പരിഹരിക്കണം. ഫാസ്ടാഗ് പോലുള്ള സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ അതിൽ സുതാര്യത ആവശ്യമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. എന്നാൽ NHAI ഉദ്യോഗസ്ഥർ എത്തുമെന്ന് കളക്ടറുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നെങ്കിലും അവർ എത്തിയില്ല. RTO ബിജു ജെയിംസ്, മോട്ടോർ വെഹിക്കിൾ ഓഫീസർമാരായ ഫെനിൽ, ഉണ്ണികൃഷ്ണൻ, സിൻഡോ എന്നിവരടങ്ങിയ സംഘമാണ് കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നത്. NHAIക്കും സംസ്ഥാന സർക്കാരിനും ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. മന്ത്രി സി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ കളക്ടറും ദേശീയപാത അതോറിറ്റി ജീവനക്കാരും പങ്കെടുത്ത യോഗത്തിലാണ് പാലിയേക്കര ടോൾ പ്ലാസയിലെ ഫാസ്ടാഗ് സംവിധാനത്തിന് പിഴവുണ്ടോയെന്ന് പരിശോധിക്കാൻ നിർദ്ദേശിച്ചത്. ഇത് ടെക്നിക്കൽ ടീം ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തുക എന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസെഷനർ കമ്പനിയുടെ ടെക്നിക്കൽ ടീമും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പരിശോധന നടത്തി അടിയന്തരമായി ഗവൺമെൻറ്റിലേക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഒരു സംയുക്ത പരിശോധന നടത്തിയത്. അതിൽ തന്നെ ഫാസ്ടാഗ് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പൊതുവായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ചില വാഹനങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ റീഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് തന്നെ റീഡ് ചെയ്യുന്നില്ല. നിശ്ചിത സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഈ റീഡർ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവുമുള്ള പീക്ക് ടൈമുകളിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും ഉണ്ടാകും. എന്താണോ ഫാസ്ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ജനറലായിട്ടുള്ളൊരു കണ്ടെത്തൽ. അതിന് കാരണങ്ങൾ പലതായിരിക്കാം. ആ കാരണങ്ങളെല്ലാം ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അത് ഒരുക്കുന്നത് വരെ എന്തൊക്കെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ശുപാർശ ഗവൺമെൻറ്റിലേക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നൽകുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത പടിയായിട്ട് ഗവൺമെൻറ്റുമായിട്ട് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു. ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ടോൾ കരാർ കമ്പനിക്ക് സാങ്കേതിക സഹായം നൽകുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ഇല്ലാതെ ഫാസ്ടാഗ് സംവിധാനത്തിലെ പിഴവ് പരിശോധിക്കാൻ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത് പ്രഹസനമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണ് കളക്ടറുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ദേശീയപാത അധികൃതരുടെ സാന്നിധ്യമില്ലാതെ എടുക്കുന്ന തീരുമാനം കരാർ കമ്പനിക്ക് അനുകൂലമാകുമെന്നും DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതുവരെയും ക്രിയാത്മകമായി ഇടപെടാത്ത MLA കൂടിയായ മന്ത്രി സി രവീന്ദ്രനാഥ് ഇപ്പോൾ ഇടപെടുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ടാജറ്റ് ആരോപിച്ചു. ജനങ്ങളുടെ സൗജന്യ പാസ് വിഷയത്തിലും മന്ത്രി ഇടപെട്ട് തീരുമാനമുണ്ടാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗുരുതരാവസ്ഥയിലായ രോഗികളെയും കൊണ്ട് ആശുപത്രികളിലേക്ക് വേഗത്തിൽ പോകുന്ന ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്കിൽപ്പെടുന്നത് ഒഴിവാക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കളക്ടർക്ക് പരാതി നൽകി. ടോളിൽ അത്യാഹിത വാഹനങ്ങൾ പോലും 30 മിനിറ്റോളം ഗതാഗത കുരുക്കിൽ കിടക്കേണ്ട അവസ്ഥയാണ്. സർക്കാർ അർദ്ധസർക്കാർ ആംബുലൻസുകളിൽ ഭൂരിഭാഗവും കോവിഡ് ഡ്യൂട്ടിയിലാണ്. പ്രാദേശിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൂടുതലായും സ്വകാര്യ ആംബുലൻസുകളാണ്. ഇവയ്ക്ക് സുഗമമായി ടോൾ പ്ലാസ മറികടക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ഭാരവാഹികളായ സുശീൽ മണലാർക്കാവ്, പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ, പ്രമോദ് എന്നിവർ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ കല്ലൂരിൽ വീട് തകർന്നു വീണു. നായരങ്ങാടി മഠത്തിനു സമീപമുള്ള വടക്കുംപാടൻ ജയയുടെ വീടാണ് ശനിയാഴ്ച പുലർച്ചെ 1:30 തകർന്നു വീണത്. ഓടിട്ട വീട് പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ സമീപത്തെ മറ്റൊരു ഷെഡിലേക്ക് മാറിയിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതി പോസ്റ്റിൽ നിന്നും വീട്ടിലേക്കുള്ള വൈദ്യുതി കേബിൾ പൊട്ടിവീണെങ്കിലും അപകടമുണ്ടായില്ല. പുലർച്ചെ തന്നെ വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി അപകടം ഒഴിവാക്കി. കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റി നന്ദിപുലം പാടശേഖരത്തിൽ ഇറക്കിയ ജൈവ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ഞായറാഴ്ച നടക്കും. തെക്കേ നന്ദിപുലത്ത് TG അശോകന്റെ വീടിന്റെ പരിസരത്ത് ചേരുന്ന ചടങ്ങിൽ രാവിലെ 10:30 കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി PK ഡേവിസ്, വൈസ് പ്രസിഡന്റ് TA രാമകൃഷ്ണൻ, PKS ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, KSKTU കൊടകര ഏരിയ സെക്രട്ടറി KJ ഡിക്സൺ എന്നിവർ പങ്കെടുക്കും.
ജില്ലയിൽ പഞ്ചായത്ത് തലത്തിൽ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് 4 ദിവസത്തെ പഞ്ചായത്ത് തല അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അറിയിച്ചു. പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് തഹസിൽദാർമാർ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർക്കായി സംഘടിപ്പിച്ച യോഗത്തിലാണ് തീരുമാനം. തഹസിൽദാർമാർ, റവന്യൂ ഇൻസ്പെക്ടർമാർ, വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചാണ് ഇവർക്കു കീഴിലുള്ള പട്ടയ വിതരണ കാര്യങ്ങൾ കുറ്റമറ്റതാക്കാൻ അദാലത്ത് സംഘടിപ്പിക്കുക. മുരുക്കുങ്ങലിലെ സ്വകാര്യ കോഴി ഫാമിൽ ആദിവാസി യുവാവ് മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ചും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടും ആദിവാസി ക്ഷേമസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി സെന്ററിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പട്ടികജാതി ക്ഷേമസമിതി ഏരിയ സെക്രട്ടറി പി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ക്ഷേമസമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അയ്യപ്പക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി യു ടി തിലകമണി, ജില്ലാ കമ്മിറ്റി അംഗം ഗിരീഷ് എന്നിവർ സംസാരിച്ചു. എസ് എസ് എഫ് തൃശൂർ ഡിവിഷൻ 27-ാമത് സാഹിത്യോത്സവന് തുടക്കമായി. ലക്ഷദ്വീപ് എം പി പി മുഹമ്മദ് ഫൈസൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യോത്സവ് ചെയർമാൻ ടി എ തൻവീർ അധ്യക്ഷത വഹിച്ചു. എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി ഷിഹാബ് സഖാഫി താന്യം, സാഹിത്യോത്സവ് കൺവീനർ പി എച്ച് അനസ്, ഡിവിഷൻ സെക്രട്ടറി അബ്ദുൾ ബാസിദ് അദനി എന്നിവർ പ്രസംഗിച്ചു. കോവിഡ് 19-ന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. 5 സെക്ടറുകളിലെ 29 യൂണിറ്റുകളിൽ നിന്നായി 300-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു സംഗതിയാണ്. ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ, അതായത് ഈ കോവിഡിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസരിപ്പിൽ നടക്കുന്ന അല്ലെങ്കിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി കേരളം മാറിയപ്പോൾ, ഈ പ്രത്യേക സാഹചര്യത്തിലും കുട്ടികളുടെ നൈസർഗികമായ കഴിവുകൾ അത് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു കൂടി തൃശ്ശൂർ ഡിവിഷൻ നടത്തുന്ന ഈ സാഹിത്യോത്സവത്തിന് ആദ്യമായി ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. INTUC യൂണിയൻ മുത്രത്തിക്കര യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം എൻ എം പുഷ്പാകരൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ ഭാരവാഹികളായി പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര, വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി എൻ എം പുഷ്പാകരൻ, ജോയിന്റ് സെക്രട്ടറി പി വി ദിവാകരൻ, ട്രഷറർ എം എൽ ഡേവിസ്, വർക്കിംഗ് ലീഡർ കെ വി തിലകൻ എന്നിവരെ തിരഞ്ഞെടുത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് യോഗം ആവശ്യപ്പെട്ടു. പഠന ആവശ്യത്തിന് സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിച്ച വിദ്യാർത്ഥിനിക്ക് വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും ഖത്തർ കോടാലി കൂട്ടായ്മയും ചേർന്ന് ഫോൺ സമ്മാനിച്ചു. കടമ്പോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ മാതാവിന് വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കെ പി മിഥുൻ ഫോൺ കൈമാറി. ജനമൈത്രി ബീറ്റ് ഓഫീസർ പി എസ് സനീഷ്, സി പി ഒ പി പി ലൈജു, ഖത്തർ കോടാലി കൂട്ടായ്മ പ്രതിനിധികളായ ശശി മണ്ണാമ്പറമ്പിൽ, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ സന്നിഹിതരായി. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിലെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് വച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൃപ്രയാറിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, 10-ഓളം പേർക്ക് പരിക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട മന്ത്രി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃപ്രയാർ സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ബാരിക്കേഡ് തകർത്ത് കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ ലാത്തിവീശിയും ജലപീരങ്കി പ്രയോഗിച്ചും പോലീസ് നേരിട്ടു. ഒരു വനിതാ പ്രവർത്തകയടക്കം 10-ഓളം പേർക്ക് പരിക്കേറ്റു. 100-ക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ജാഥയായിട്ടാണ് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയത്. പോലീസ് സിവിൽ സ്റ്റേഷൻ
അല്പം തെക്ക് ഭാഗത്ത് തടഞ്ഞു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരുടെ ധർണ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജുൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്ത 25 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാടുപിടിച്ച് ഇഴജന്തുക്കൾ താവളമാക്കിയ വഴിയോരം കൃഷികൊണ്ട് പച്ചപിടിപ്പിക്കുകയാണ് ഈ യുവാവ്. പെരിഞ്ഞനം പനപ്പറമ്പ് സ്വദേശി അനിൽകുമാറാണ് വീടിനടുത്തുള്ള ടാഗോർ റോഡിന്റെ ഓരത്ത് നെല്ലും പച്ചക്കറികളും കൃഷി ചെയ്യുന്നത്. 2 മുൻപ് തന്നെ വഴിയോര കൃഷി തുടങ്ങിയെങ്കിലും നെൽകൃഷി ആദ്യമായിട്ടാണ്. പെരിഞ്ഞനത്തെ സ്വകാര്യ ട്രാവൽസിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അനിൽകുമാർ ലോക്ക്ഡൌണിലെ ബോറടി മാറ്റാൻ എന്ത് വഴി എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് നെൽകൃഷി എന്ന ആശയം മുളപൊട്ടിയത്. സുഹൃത്തായ കർഷകനിൽ നിന്ന് വാങ്ങിയ ജ്യോതി വിത്ത് 20 മീറ്ററിലധികം സ്ഥലത്താണ് നിരത്തുവക്കിൽ വിതച്ചത്. കതിരണിഞ്ഞു നിൽക്കുന്ന കൃഷി കുട്ടികളടക്കമുള്ള നാട്ടുകാരുടെ കൗതുക കാഴ്ചയാണ്. കൂടാതെ മഞ്ഞൾ, കൂർക്ക, വഴുതിന, പച്ചമുളക് എന്നീ കൃഷികളും റോഡരികിൽ തന്നെ. സ്വന്തം കാശുകൊടുത്ത് വാങ്ങുന്ന തൈകളും വിത്തുകളുമാണെങ്കിലും ഫലങ്ങൾ പൂർണ്ണമായും നാട്ടുകാർക്കുള്ളതാണ്. വീട്ടമ്മമാർക്ക് സൗജന്യമായി വിഷരഹിത പച്ചക്കറി നൽകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ലെന്ന് അനിൽകുമാർ പറയുന്നു. ജൈവവളം ഉണ്ടാക്കാൻ വീടുകൾ തോറും നടന്ന് ഗോമൂത്രവും ചാണകവും ശേഖരിക്കും. രാവിലെ നടക്കാനിറങ്ങുന്ന സമയത്തിൽ 1 മണിക്കൂറാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. കാടും മാലിന്യങ്ങളും നിറഞ്ഞ വഴിയോരങ്ങൾ പച്ചപ്പണിയിക്കാൻ കഴിയുന്നവരെല്ലാം രംഗത്ത് വരണമെന്നാണ് ആഗ്രഹമെന്നും ഈ വഴിയോര കർഷകൻ പറയുന്നു. കാലാവസ്ഥ. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ, പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുടിയച്ചിറ. ഇന്ന് കൂടിയ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഏതാനും അറിയിപ്പുകൾ. കേരള ഗവൺമെന്റ് പരീക്ഷാ കമ്മീഷണർ സർട്ടിഫിക്കറ്റ് നൽകുന്ന അപ്പർ പ്രൈമറി സ്കൂളിലെ അധ്യാപക യോഗ്യതയായ ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ പ്ലസ് ടു അല്ലെങ്കിൽ ഹിന്ദി ഭൂഷൺ, സാഹിത്യ വിചാരം, രാഷ്ട്രഭാഷ പ്രവീൺ, സാഹിത്യാചാര്യ എന്നിവയാണ് യോഗ്യത. പട്ടികജാതി മറ്റ് അർഹ വിഭാഗത്തിന് 5% മാർക്കിളവ് ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ 25 അവസാന തീയതി. പൂരിപ്പിച്ച അപേക്ഷകൾ പ്രിൻസിപ്പൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ, അടൂർ പോസ്റ്റ്, പത്തനംതിട്ട എന്ന വിലാസത്തിൽ അയക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446321496. പിജി കേരള വനഗവേഷണ സ്ഥാപനത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ബോട്ടണി ബിരുദവും ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലുള്ള പ്രാവീണ്യവുമാണ് യോഗ്യത. പ്രായം 2020 ജനുവരി 1 36 കവിയരുത്. പിന്നോക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതമുള്ള അപേക്ഷയും പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും സെപ്റ്റംബർ 23 വൈകിട്ട് 5 admin@kfri.res.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. അപേക്ഷയുടെ മാതൃക www.kfri.res.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04872690100. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആർട്ട് പ്ലസ് സെന്ററിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നു. MBBS ബിരുദവും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രതിമാസ വേതനം 50,000 രൂപ. താൽപ്പര്യമുള്ളവർ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം സെപ്റ്റംബർ 23 രാവിലെ 11 കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872300313, 2200315. ഇരിങ്ങാലക്കുട മിനി സിവിൽ സ്റ്റേഷനിൽ കോടതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോമ്പൗണ്ടിന് മുൻവശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ലേലം ചെയ്യുന്നു. ഒക്ടോബർ 13 രാവിലെ 11 മുകുന്ദപുരം താലൂക്ക് ഓഫീസിൽ വച്ചാണ് ലേലം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ
0480 2825 2599. കോന്നി കോളേജ് ഓഫ് ഇൻഡിജിനസ് ഫുഡ് ടെക്നോളജി നടത്തുന്ന MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും www.supplycokerala.com എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0468 2241144. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4760 രൂപ, പവന് 38080 രൂപ. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. ചെങ്ങാലൂർ കോളത്തുപറമ്പിൽ പരേതനായ കെ നാരായണന്റെ ഭാര്യ കമലാക്ഷി നിര്യാതിയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശ്യാമള, കോമള, പ്രമീള, പ്രദീപ് കുമാർ, മഞ്ജു എന്നിവർ മക്കളും അനിൽകുമാർ, അശോകൻ, അനിൽകുമാർ, വിദ്യ, ഷോബി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. ജില്ലയിൽ ശനിയാഴ്ച 351 പേർക്ക് ഉൾപ്പെടെ സംസ്ഥാനത്ത് 4644 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഏറ്റവും വലിയ പ്രതിദിന വർധനവാണിത്. 18 മരണങ്ങളും ഇന്ന് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു. കൊടകര പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് സ്റ്റേഷൻ ഇൻസ്പെക്ടറും SIയും അടക്കം 30 പോലീസുകാർ ക്വാറന്റൈനിൽ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഓറഞ്ച് അലർട്ടും ചൊവ്വാഴ്ച യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പാലേതര ടോൾ പ്ലാസയിലെ ഫാസ്ടാഗ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കളക്ടർ എസ് ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കണ്ടെത്തി. ഫാസ്ടാഗ് സംവിധാനം കാര്യക്ഷമമാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് കളക്ടർ അറിയിച്ചു. കനത്ത മഴയിൽ കല്ലൂരിൽ വീട് തകർന്നു വീണു. നായരങ്ങാടി മഠത്തിന് സമീപമുള്ള വടക്കുംപാടൻ ജയയുടെ വീടാണ് ശനിയാഴ്ച പുലർച്ചെ 1:30 തകർന്നു വീണത്. SSF തൃശൂർ ഡിവിഷൻ 27th സാഹിത്യോത്സവന് തുടക്കമായി. ലക്ഷദ്വീപ് MP PP മുഹമ്മദ് ഫൈസൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിനും പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും NCTV News എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നമസ്കാരം.